ഡോക്ടറായി കഴിയുമ്പോ ഇവളിവളുടെ പാട്ടിന് പോകുന്ന നന്ദ തന്നെയല്ലേ പരസ്യമായിട്ട് നമ്മളോട് എല്ലാരോടും പറഞ്ഞത്. അതുകൊണ്ട് ഞാനെന്തിന് ഗൗതത്തിന്റെ ഭാര്യ എന്നൊരു സ്ഥാനം ഇവക്ക് നൽകണം? ഞങ്ങളുടെ ഡീൽ തുടരണോ അതോ ആ ഡീലിൽ നിന്ന് പിന്മാറണോ എന്നൊക്കെ തീരുമാനിക്കുന്നതേ പിങ്കിയല്ലോ. ഞാനും ഗൗതം സാറും അല്ലേ, അതൊരു ഡീലാണെങ്കിലും ഗൗതം സാറ് കെട്ടിയ ഈ താലി എന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. പക്ഷേ പിങ്കി ഇപ്പോ ഗൗതം സാറിന്റെ കാമുകയല്ല, ഈ കുടുംബത്തിലെ മറ്റൊരു മകന്റെ ഭാര്യയാണ്. അർജുൻ കെട്ടിയ താലി ചിലട് കഴുത്തിലിട്ടുകൊണ്ട് കഴിഞ്ഞ പ്രണയകാലം ഓർത്തു നടക്കുന്നതും ഭർത്താവിന്റെ ചേട്ടനെ ഓർമ്മിപ്പിക്കുന്നതും ഒരു നല്ല പെണ്ണിന് ചേർന്നതാണോ? അതേ കുടുംബത്തിലെ പലരും കണ്ടില്ലാന്ന് നടിക്കുന്നത് ശരിയാണോ? അവർക്കാണോ എനിക്കാണോ ആരും കൗൺസിലിങ്ങിന്റെ ആവശ്യം? അതുകൊണ്ട് അരുണേ, ഇവരെയൊക്കെ വട്ടം ചുറ്റി ഇരുത്തിച്ച് കൗൺസിലിംഗ് നടത്ത്. എനിക്ക് കോളേജിൽ പോണം, ഞാൻ പോണു. അങ്ങനെയാണെങ്കിൽ ആ കൗൺസിലിംഗ് നിന്റെ ഭർത്താവിനോട് കൊടുക്കാൻ അരുണിനോട് പറയടി. നീയും കേട്ടതല്ലേ ഇന്നലെ എന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്റെ ഗൗതം സാർ ഉത്തരമുട്ടി നിന്നത്. പലപ്പോഴും എന്നോട് എക്സ്ക്യൂസുകൾ പറയുന്നത് കേട്ടു. അതുകൊണ്ട് തന്നെയാ കുറച്ചു മുമ്പ് ഗൗതം സാർ തനി തങ്കമല്ല മുക്കുമണ്ഡമാണെന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ വിഷമം കൊണ്ട് തന്നെയാ ഇവിടുന്ന് ടിഫിൻ കൊണ്ടുപോകാതെ ഞാൻ ഇന്ന് പട്ടിണി ഇരിക്കാൻ പോകുന്നത്. നന്ദ ഇന്ന് പട്ടിണി ഇരിക്കില്ല. ഞാൻ തന്നിവിടുന്ന ഈ ടിഫിൻ കൊണ്ടുപോവുകയും ചെയ്യും, ഇത് കഴിക്കുകയും ചെയ്യും. ഞാൻ തനി തങ്കമോ മുക്കുമണ്ഡമോ അല്ല, കരിക്കട്ടെ ആയാലും ശരി, നന്ദയുടെ ഇന്നത്തെ ഈ വാശി ഞാൻ വകവച്ച് തരില്ല. ഗൗതം സാർ തനി തങ്കമാവുകയും ചെയ്യും, ഞാൻ ഈ ടിഫിൻ കൊണ്ടുപോവുകയും ചെയ്യും. ഗൗതം സാർ ഒരു കാര്യം ചെയ്താൽ ഈ ജന്മത്ത് ഗൗതം സാറിന്റെ ജീവിതത്തിലോ മനസ്സിലോ മറ്റൊരു പെൺകുട്ടിക്കും സ്ഥാനമുണ്ടാവില്ല എന്നല്ലേ സാറ് കൊടുത്ത വാക്ക്? ആ വാക്ക് പിൻവലിക്കണം.